പിതാവിൻ്റെയും പുത്രൻ്റെയും റുഹാദ് കുതിശാടി നാമത്തിൽ എന്ന നീക്കും ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചന വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് കനാന സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ പാരമ്യത്തെക്കുറിച്ചാണ്. യേശുവിനെ സ്വീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും തമ്മിലുള്ള വിഭജനത്തെയാണ് ഈ ഒരു വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ മക്കളും ദൈവ പുത്രന്മാരും അതുപോലെ തന്നെ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന നായ്ക്കളെയും കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തിരിയുകയാണ് വേദഭാഗം. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നായ്ക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നികൃഷ്ടമായിട്ട് അവർ കരുതിയിരുന്ന ഒരു ജീവിയാണ്. അങ്ങനെയിരിക്കുന്ന ഒരു ജീവിയെ പരാമർശിച്ചുകൊണ്ട് ആ കനാനി സ്ത്രീ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ കനാനി സ്ത്രീയെ നായെന്ന് വിളിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ വാക്കുകൾ ഇന്നായിരുന്നെങ്കിൽ വളരെയേറെ ന്യൂസ് വാല്യൂ ഉള്ള ഒന്നായി തീർന്നേനെ. അവളുടെ ആവശ്യം ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് കരുണ ലഭിക്കുക, സൗഖ്യം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാനായിട്ട് അവൾ തയ്യാറായിരുന്നു. ക്രിസ്തുവിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് മാത്രം അവകാശമാക്കുവാനായിട്ട് സാധിക്കുന്നതിനെ അവൾ നേടിയെടുക്കുകയാണ്, അവളുടെ വിശ്വാസം എന്നതുകൊണ്ട് മാത്രം. പരിപൂർണമായ വിശ്വാസം. തന്നെ അവഗണിക്കുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആ സ്ത്രീയെ ക്രിസ്തു തന്നെ ബോധപൂർവമാണ് ഒഴിവാക്കുന്നതെന്നുള്ള തിരിച്ചറിവ് അവൾക്കുണ്ടായിട്ടും അവൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തടുത്ത് വരികയാണ്. അവിടെ അവൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല എന്നും ദൈവത്തിന് എന്നെയും കരുതുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ദൈവിക പരിപാലനയുടെ പുതിയൊരു ഭാവം അവൾ അവിടെ മനസ്സിലാക്കുകയും അത് ലഭിക്കുവാനായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനുള്ള വിശ്വാസം, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ്, അതോടൊപ്പം എൻ്റെ ക്രിസ്തുവിൽ ഒരു അവകാശം എനിക്കും ഉണ്ടെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കനാന്യ സ്ത്രീയെ അവിടെ വ്യത്യസ്തയാക്കുന്നത് ഇതിലും വലിയ വിശ്വാസം മറ്റെങ്ങും ഇല്ല എന്ന് കർത്താവ് പോലും പറയുവാനായിട്ട് ഇടയായിത്തീരുന്ന ഈ സന്ദർഭങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഇതൊക്കെയും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യന്മാരെ പോലും വളരെ അധികം പിന്നിലാക്കിക്കൊണ്ടുള്ള വിശ്വാസത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വിശ്വാസമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കനാനി സ്ത്രീയെ പോലെ അവഗണനകളിൽ പരിഗണന കണ്ടെത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയായിക്കൊള്ളട്ടെ, കഷ്ടതയോ സങ്കടമോ പ്രയാസമോ ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ അടുക്കലുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് പ്രവർത്തിക്കാം. അതെ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ കൊണ്ട് നായ്ക്കുട്ടികൾ അത് അവരുടെ വിശപ്പ് അടക്കാറുണ്ടല്ലോ. ഈ ഒരു തിരിച്ചറിവും ഈ ഒരു ബോധ്യവും ഈ ഒരു വിശ്വാസവും നമ്മുടെ ജീവിതങ്ങളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. കനാന്യ സ്ത്രീയെ പോലെ നിർബന്ധ ബുദ്ധിയാൽ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വലിയ കൃപാവരങ്ങൾ നേടിയെടുക്കാം. ആയതിനെ നമ്മെ ദൈവം സഹായിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.